ഉമ്പനാണ് നമ്മുടെ ഇവിടത്തെ ആദ്യമായിട്ട് നമ്മുടെ ഈ ഫാമിൽ ആദ്യമായിട്ട് മേടിക്കുന്ന ഒരാടാണ്. പിന്നെ രണ്ട് പശുക്കളുണ്ട്. പശുക്കൾ എച്ച് എഫും ജേഴ്സിയും ക്രോസാണ്. കോഴിയും താറാവും മുയലും ഗൂസും എല്ലാം ഉണ്ട് നമ്മുടെ ഈ ഫാമിൽ. ഒൻപതാം ക്ലാസ്സുകാരൻ ആയുഷിന്റെ കളിക്കൂട്ടുകാരാണ് ഇവരൊക്കെ. ആടുകളും പൈക്കളും വാത്തയും കോഴിയും മുയലും മത്സ്യവും എല്ലാം ആയുഷിന്റെ കളിക്കൂട്ടുകാരാകുന്നത് ഇക്കഴിഞ്ഞ കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് നേരം പോക്കിന് തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ ഈ കൃഷിയിടമാണ് ആയുഷിന്റെ ലോകം. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി സ്വദേശിയാണ് ഈ കൊച്ചുമിടുക്കൻ. പഠനം കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളിൽ ആയുഷ് ഏറെയും ചെലവിടുന്നത് ഇവരോടൊപ്പം തന്നെയാണ്. ഇവരെയൊക്കെ പരിപാലിക്കുവാനും കൃഷിയുടെ ബാലപാഠങ്ങൾ പകരുവാനും എന്നും കൂട്ടായിട്ടുള്ളത് കൃഷി ഉദ്യോഗസ്ഥൻ കൂടിയായ അച്ഛൻ അനിൽകുമാറാണ്. പിന്നെ ഞാനും എപ്പോഴും കളിക്കലാണ് ഫുൾ ടൈം. പിന്നെ ഇവനായിട്ടാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാറ്. ഇച്ചിരി സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി അഹങ്കാരിയാ, കാലൊക്കെ ഇട്ട് അടിക്കും. കുറച്ച് കഴിയുമ്പോൾ ആദ്യമൊക്കെ ഉള്ള സ്നേഹമല്ലാതെ കുറച്ച് കഴിയുമ്പോൾ കാലിട്ടടിക്കും. പിന്നെ ഇവിടെ കയറി നമ്മൾ രണ്ടുപേരും കൂടെ ചില സമയത്ത് രാത്രി ഉറങ്ങാറൊക്കെ ഉണ്ട്. ഇതുതന്നെ മോളി ചേച്ചി, ഇവളിച്ചിരി പേടുത്തൂറിയാണ്. നമ്മളിവിടെ വരുമ്പോൾ ഇച്ചിരി ഓടയൊക്കെ പോവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ആ വലുതായി വരുന്നതിൻ്റെ ആ ഒരു ഇതുണ്ടോ, ഏറ്റവും ഇഷ്ടം എന്നാ നിൽക്കുന്ന അവൻ്റെ കൂടെയാണ്. അവൻ വന്നപ്പോൾ തൊട്ട് എൻ്റെ കൂടെ നടക്കുകയും ഞാനുമായിട്ട് ഇടികൂടുകയും അങ്ങനെ അവൻ്റെ കൂടെയാണ്. അവനാണ് ഞാൻ ആദ്യമായിട്ട് അഴിച്ചു കെട്ടുന്ന ആട്. ഇത് ഹൈദരാബാദി വീട്ടിൽ എന്ന് പറയുന്ന ഒരാടാണ്. ഇവള് ഭയങ്കര സ്നേഹമാണ്. മൂന്ന് വട്ടം പ്രസവിച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ മോളി എന്ന് പറയും. ഇവളുടെ മോളാണ്. ഇച്ചിരി പേടിയാണ് അവൾക്ക്. അവളിങ്ങനെ ആൾക്കാർ വരുമ്പോൾ അവരുടെ കൂടെ പോവുകയും അവരോട് നക്കി നടക്കുകയും ഒക്കെയാണ്. പിന്നെ ഇത് രണ്ട് പശുക്കളുണ്ട് എനിക്ക്. ആദ്യമായിട്ട് ഇപ്പോൾ പശുവിനെടുത്തത് പശുവിന് വേണ്ടി ബിൽഡ് ചെയ്തൊരു ഫാമാണ് സത്യം പറഞ്ഞാൽ. അത് പക്ഷേ ആടാണ് ആദ്യമായിട്ട്, ആടിനാണ് ആദ്യമായിട്ട് ഇവിടെ മേടിച്ചിടുന്നത്. ഇപ്പോൾ പിന്നെ രണ്ട് പശുവിനും എടുത്ത് വളർത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് എച്ച് എഫും ജേഴ്സിയും ക്രോസുന്ന പശുവാണ്. പിന്നെ ഈ ഇവിടെ പറ്റ കൂട് തികയാതെ വന്നപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അവിടെ ഒരു കൂട് അടിച്ചിട്ടുണ്ട്. അത് ഗ്രില്ലും ആദ്യമേ ഒരു വുഡൻ ഇതിനകത്ത് ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് ഗ്രില്ലടിച്ച് വയ്ക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. അവർ മൂന്നുപേരും ഇച്ചിരി വികൃതിയുള്ളവരാണ്. അതുകൊണ്ട് അവരങ്ങനെ വെളിയിലോട്ടിറക്കത്തില്ല. വെളിയിലോട്ടിറക്കിയാൽ മറ്റുള്ളവരുടെ ഫീഡ് പോയി എടുക്കുകയും ഫുഡ് പോയി അവരുടെ നിന്ന് എടുത്ത് മറ്റുള്ളവർക്ക് ഫുഡ് കിട്ടാതെ വരും. ആലമ്മമാർ തന്നെ അതാണ് ആട് വളർത്തൽ. ഞാൻ സ്വന്തമായിട്ട് എനിക്ക് അച്ഛൻ പറഞ്ഞു തരിക, അത് വെച്ചിട്ടാണ് ഞാൻ ഇതുവരെയൊന്ന് പഠിച്ചതുമില്ല. ആ അച്ഛൻ പറഞ്ഞെന്ന് അച്ഛൻ്റെ നിന്നുള്ള അറിവുകളും എല്ലാം ശേഖരിച്ചാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും അതിൻ്റെ കൂടെ പഠിക്കുകയൊക്കെ ചെയ്യും. ഇത് പിന്നെ നമ്മുടെ രണ്ടാമത്തെ കൊച്ചു. ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ കൊച്ചാണിത്. ഇത് കുഞ്ചു എന്ന് പറയും. കുഞ്ചു എല്ലാവർക്കും പേരുണ്ട്. ഇത് കരിഷ്മ. ഇത് പിന്നെ ഒരു നാല് ഇത് കണക്കത്തെ ഒരു ഇവരുടെ മക്കളാണ്. ഇവളുടെ ഒരു മോളാണിത്. പിന്നെ അവൾക്കും ഒരു രണ്ട് അങ്ങനെ നാല് പേരുണ്ട്. അങ്ങനെ ഞാൻ അവരെ ഇങ്ങനെ ഫോർ വേഴ്സസ് പാണ്ടാസ് എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ഓരോ ടീമൊക്കെ ഉണ്ടാക്കി. ഇവർ ഭയങ്കര അലമ്പാണ്. ഇവിടെ മൊത്തവും തീറ്റയെടുത്ത് നശിപ്പിക്കുകയും അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് പിന്നെ ഓരോരുത്തരെ കെട്ടും. സ്ഥലമുള്ളതനുസരിച്ച് ഓരോ ആടുകൾ ഇവിടുന്ന് വിറ്റ് പോണതുകൊണ്ട് അവർ സ്ഥലമുള്ള സ്ഥലത്ത് വെച്ച് കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ കോഴിയുണ്ട്. കോഴി നമുക്ക് കാണാം. ആട് വളർത്തല് ഈസിയാണ്. സ്വന്തമായിട്ട് നോക്കാമെങ്കിൽ, സ്വന്തമായിട്ട് നമ്മൾ തീറ്റയും പുല്ലും വെള്ളവും കൊടുത്ത് നോക്കാമെങ്കിൽ ഈസിയാണ്. നമ്മുടെ ഇവിടുത്തെ മെയിൻ കോഴിക്കൂടാണ്, ആദ്യത്തെ കോഴിക്കൂടാണ്. പിന്നെയാണ് ഗേജുകൾ വെച്ച് തുടങ്ങിയത്. ആദ്യത്തെ ഇവിടെ ആദ്യമായിട്ട് കോഴിയെ വളർത്തി തുടങ്ങിയത് ഈ കൂട്ടിലാണ്. ഇതിനകത്ത് BV380, ഈജിപ്ത്യൻ ഫയോമി, പിന്നെ കൈരളിക്കോരി, ഗ്രാമശ്രീ എന്ന് പറയുന്ന വെറൈറ്റികളാണ് വളർത്താറ്. ആദ്യമായിട്ട് ഇവിടെ വളർത്തിക്കൊണ്ടിരുന്നത് കൈരളി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പിന്നെ BV380 എന്ന് പറയുന്ന വെറൈറ്റി എടുത്ത്, പിന്നെ ഗ്രാമശ്രീ, പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇതുവരെയാണ് എടുത്തത്. ഇത് ഈജിപ്ത്യൻ ഫയോമി എന്ന് പറയുന്ന വെറൈറ്റി. ഈജിപ്ത്യൻ ഫയോമി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അങ്ങനെ ഇച്ചിരി പേടി കൂടുതലാണ്. നല്ല കളറാണ്. ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള കളറാണ്. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരികളായിട്ടുള്ള ഇവരാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ മെയിൽ മുയലാണ്. ഏറ്റവും വേച്ചിരി വികൃതിയാണ്. ഇവരുടെ കൂടെ ഇവരും എല്ലാവരും കൂടെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഓടുകയൊക്കെ ചെയ്യും. പിന്നെ അതിൻ്റെ പുറക്കെ പോകണം പിടിക്കാൻ. അടിപൊളി ആളാണ്. തറയിട്ട് ഇത് ആൽബിനോ റെഡാണ്. ഇവളുടെ ആയി കണ്ണ് ആൽബിനോ റെഡാണ്. നല്ല മീൻ വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് റെഡ് ബെല്ലി, ഞട്ടർ അങ്ങനെയുള്ളതൊക്കെ വളർത്താറുണ്ട്. പിന്നെ രണ്ട് ഇതട ബ്രാലി അടപ്പുണ്ട്. ഇതൊക്കെയാണ് വളർത്തുന്നത്. സംശയം ഇണ്ടാതിരുന്നാൽ നമുക്ക് മീനെ കാണാൻ പറ്റും. തീറ്റയിട്ട് കൊടുക്കട്ടെ.
ഞാൻ പോയി ഇതൊക്കെ നമ്മുടെ വാഴയാണ്, ഇത് നെല്ലിട്ടതാണ്, ഇപ്പം കഴിഞ്ഞ് അടുത്ത പൂട്ടാനായിട്ട് കിടക്കുകയാണ്. നമുക്കിനി പോയി രണ്ട് വാഴക്കൊല വെട്ടിയിട്ട് വരാം. ഏത്തനാണ്, ഏത്തനാണുള്ളത്. കൊച്ചിലെ തൊട്ട് അച്ഛൻ്റെ കൃഷി, അച്ഛൻ ചെയ്യുന്ന കൃഷിയിൽ എന്നെ അച്ഛൻ ഉൾപ്പെടുത്തുകയും ഞാൻ അത് കണ്ട് പഠിക്കുകയാണ്. ഇത് സത്യം അച്ഛൻ കാരണമാണ് ഞാൻ ഇങ്ങനെ കൃഷിയോട്ട് വരാൻ കാരണം. കുറച്ച് ചേനയൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ മഞ്ഞളുണ്ട്, ഇതൊക്കെ അച്ഛനാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യും, പുല്ലെടുക്കുന്ന സമയത്ത് അത് പിച്ചാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് എന്നാൽ വാഴ വെട്ടിയിടാം. ഇതൊരു 10-15 കിലോ. വളർത്തുമൃഗങ്ങളെയും കൃഷിയെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആയുഷിന് ഇഷ്ടം വെറ്റിനറി ഡോക്ടറാകാനാണ്. ഈ കുട്ടി കർഷകന്റെ ആഗ്രഹം സഫലമാകട്ടെ. ഒപ്പം മണ്ണിലിറങ്ങാൻ മടി കാണിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രചോദനവുമാകട്ടെ ആയുഷിന്റെ ഈ കാർഷിക ജീവിതം.